എല്ലാരും കൂടെ വേണ്ട, നീ നിന്റെ ഭാര്യയും കൂടെ അയക്കൂ. ആത്മഹത്യയല്ല, വേണ്ടി വന്ന കൊലപാതകം ചെയ്യും. മോനെ, നീ സമാധാനായിരിക്കെ, അച്ഛനോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. നിന്റെ നന്മയും സമാധാനവും മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ലെറ്റ് അസ് സെലിബ്രേറ്റ് യുവർ ലിബറേഷൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കാൾ മഹത്തായ വിജയമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. തറവാട് വിറ്റതിന്റെ ആഘോഷം കണ്ടോ, നമ്മുടെ മോന്റെ സന്തോഷം. ഈ സന്തോഷമാണോ നീ കൊതിച്ചത്? ഇതൊക്കെ നേരിട്ട് കാണേണ്ടി വന്നല്ലോ. നിങ്ങളെയൊക്കെ ഇവിടുന്ന് വിട്ടിട്ട് പോവാന്ന് പറഞ്ഞാ എനിക്കത് സഹിക്കാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാം, പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ പോയി കുറച്ച് ഐസ് എടുത്തോണ്ട് വാ. ഇവിടെ വിൽക്കാൻ ഫാദർ എങ്ങനെ സമ്മതിച്ചു? ആദ്യം കുറെ സോപ്പിട്ട് നോക്കി, നടന്നില്ല. പിന്നെ ഭീഷണിപ്പെടുത്തേണ്ടി വന്നു. റിയലി ഐ ഹേറ്റ് ദിസ് പ്ലേസ്. വീടിന് പുറത്ത് വെച്ച് എന്ത് വേണേ അയ്യോ, പക്ഷെ ഇവിടെ എന്റെ കൺമുമ്പിൽ വെച്ച് താനൊന്ന് പോടോ കഴവാ. നിന്നെ പിടിച്ച് പുറത്തുള്ള ആരോഗ്യം എനിക്കില്ലെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിന്ന് മദ്യപിക്കാൻ പാടില്ല. ഇവരെന്റെ ഫ്രണ്ട്സാ, ഇവരെ ഇൻസൾട്ട് ചെയ്യുന്നത് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു തുല്യമാ. നീ എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നത്? ഇവൻ എന്താ കാണിച്ചെന്നറിയോ? ഇറ്റ് ഈസ് ടൂ മച്ച്. പിടിച്ചു വരുത്തി ആക്ഷേപിക്കരുത്. ഞങ്ങൾ പോവാ. സേവരെ നിൽക്കാൻ, ഇട വിവരമില്ലാത്തവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച്. ആർക്കാ വിവരമില്ലാത്തത്? നിനക്കറിയണോ? മിണ്ടി പോരുത്. അച്ഛനെന്താ ഇവിടെ കാര്യം? നിങ്ങൾക്ക് അപ്പുറത്തങ്ങനെ പോയിരുന്നൂടെ? പറ്റില്ല, ഇവിടെ ഇത്തരം തോന്നിയാസം നടത്താൻ പറ്റില്ല. ഇവിടെ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. മര്യാദയ്ക്ക് അപ്പുറത്തോട്ട് പോകുന്നുണ്ടല്ലോ. പോവാന്നല്ലേ പറഞ്ഞത്? നാശം, നല്ലൊരു ഇവനിങ് നശിപ്പിച്ചു. കമ കയറും. എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലല്ലോ ശ്രീദേവി. നമ്മളും പോണോ ഇവരുടെ കൂടെ ഡൽഹിക്ക്? എന്താ ഈ പറയുന്നേ? നമ്മൾ പിന്നെ എവിടെ പോവും? എന്തായി തീരുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഒക്കെ ശരിയാവും എന്നാ എന്റെ മനസ്സ് പറയുന്നേ. ഈ മാറ്റം നല്ലതിനായിരിക്കും. നോക്കിക്കോ, ഇവിടുത്തെ പോലെ ചീത്ത കൂട്ടുകെട്ടിലൊക്കെ ചെന്ന് പെടാതെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാ മതി. എന്തായാലും അവൻ നമ്മുടെ മോനല്ലേ. അവൻ നേർവഴിക്ക് വരും. പിന്നെ പേരക്കുട്ടികളെ നോക്കാൻ നമ്മളല്ലാതെ വേറെ ആരാ? അവനോ അവൾക്കോ അതിന് സമയമില്ല. മുത്തശ്ശനും മുത്തശ്ശിയും സ്വെറ്റർ എടുത്തിട്ടുണ്ടോ? അതെന്തിനാ? ഡാഡി പറഞ്ഞു ഡൽഹിയിൽ ഇപ്പൊ ഭയങ്കര തണുപ്പാന്ന്. അയ്യോ, അതിന് ഞങ്ങൾക്ക് കമ്പിളി ഉടുപ്പില്ലല്ലോ. സാല്ല, നമുക്ക് അവിടെ ചെന്നിട്ട് വാങ്ങിക്കാട്ടോ. മുത്തശ്ശിന് പ്ലെയിനിൽ കയറാൻ പേടിയുണ്ടോ? മുത്തശ്ശിക്കോ? എനിക്കും ഇല്ല. എനിക്കറിയാം മുത്തശ്ശിക്ക് പേടിയുണ്ടെന്ന്. എന്റെ കൈ പിടിച്ചിരുന്നാ മതി കേട്ടോ. ഇതുവരെ റെഡി ആയില്ലേ? പെട്ടി എടുത്തോണ്ട് പെട്ടെന്ന് വാ. വണ്ടി അവിടെ കുറെ നേരിട്ട് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ വാ. ഇതെന്താ ഇവിടെ? ഇവിടെ എല്ലാ സൗകര്യവും ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ല, നമ്മൾ ഡൽഹിക്ക്. ഓ, ഡൽഹിക്ക്. ഇനി അതിന്റെ ഒരു കുറവ് കൂടെ ഉള്ളൂ. ഹലോ, ഇതാണ് അച്ഛനും അമ്മയും. നമുക്ക് പോവാം. കേരള മോഹിച്ചതൊക്കെ വെറുതെയായി. ഒടുവിൽ ഇപ്പൊ ഒരാശ്വാസം പോലെ. നിങ്ങളെ കിട്ടിയപ്പോ സന്തോഷിക്കുകയായിരുന്നു.
മോഹിക്കുമ്പോ പേടിയാവുകയാണ്, ഒക്കെ ഇല്ലാണ്ടാവുമെന്ന്. അച്ഛൻ കാണിച്ചത് അവിവേകമായിപ്പോയി. അത്രയും സ്വാതന്ത്ര്യം കാണിക്കാൻ പാടില്ലായിരുന്നു. ഇനി ഇതിന്റെ പേരിൽ ഞങ്ങളെ ഉപേക്ഷിക്കൂ മക്കളെ. ഡോക്ടർ എന്ത് പറഞ്ഞു? പോകാന്ന് പറഞ്ഞു. എന്തിനാ വിഷമിക്കുന്നേ? എനിക്കറിയാം എങ്ങോട്ട് പോകുമെന്നല്ലേ. വൃദ്ധസനത്തിലെ മുറി ഇപ്പോഴും ഒഴിഞ്ഞെടുക്കുക. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ക്ഷമ ചോദിക്കേണ്ടത് ഞങ്ങളാ. കുറെ കാലമായിട്ട് മനസ്സിൽ ഒതുക്കുകയായിരുന്നു വേദന. നിങ്ങളുടെ സ്നേഹവും പെരുമാറ്റം കണ്ടപ്പോ അതൊക്കെ മറന്നു. അത് പാടില്ലായിരുന്നു, അതാ ഞങ്ങളുടെ തെറ്റ്. ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളെ വിട്ടു പോകരുത്. അനാഥരായ ഞങ്ങൾക്ക് അച്ഛന്റെ അമ്മയുടെ സ്നേഹം തന്ന നിങ്ങളാ. ആ നിങ്ങളോട് പറയാൻ പാടില്ലാത്ത പറഞ്ഞുപോയി. അപ്പൊ ഇന്നെന്താ വിശേഷം? നിനക്ക് വല്ല പ്രമോഷൻ കിട്ടി? ഒന്നുമില്ല, വെറുതെ ഒന്നുമല്ല, എന്തോ കാര്യമുണ്ട്. എന്നും ഇല്ലാത്ത ഒരു ആഘോഷം. എന്താ അറിയാമേ, നിനക്ക് വല്ല പ്രമോഷൻ കിട്ടി? എന്താ ഒരു രഹസ്യം? അല്ല, ഞാൻ ചോദിക്കായിരുന്നു, ഇനി അതിന്റെ ആഘോഷം വല്ലതും? നമുക്കൊരു സപ്തതി ആഘോഷം നടത്തണം. അതിനുള്ള തീരുമാനം ഇവിടെ വെച്ചെടുക്കണം. നിനക്ക് അത്രയും വയസ്സായോ? എന്റെ അല്ല, അച്ഛന്റെ. അതിന് എനിക്ക് 70 ആയില്ലല്ലോ. എന്നെ ഷഷ്ടി പൂർത്തി. അയ്യോ, അതും പറ്റില്ലല്ലോ. അതെന്താ? അച്ഛൻ 60 വയസ്സ് കഴിഞ്ഞിട്ട് 2-3 വർഷമായി. അത് സാരമില്ല, 2-3 വയസ്സ് കുറഞ്ഞിരിക്കട്ടെ. നമുക്ക് കോളനിയിൽ എല്ലാരെയും വിളിച്ചൊന്ന് ആഘോഷിക്കണം. അച്ഛനെ അമ്മയും ഞാനിലേക്ക് ഇരുത്തി. നിർത്തരുത്, ഈ ഷഷ്ടി പൂർത്തി എന്നും പറഞ്ഞ ആൾക്കാരുടെ മുമ്പ് വേഷം കേട്ടാ ഞങ്ങൾക്ക് പറ്റില്ല. നമ്മൾ നാലാരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആഘോഷങ്ങളും സന്തോഷവും പോരെ. പോരാമ്മേ, വീട്ടുകാരുടെ സമ്മതം ഇല്ലാതെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ ഒരു സപ്തതി ആഘോഷത്തിന് ക്ഷണിക്കാതെ വിട്ടതാ ഞങ്ങളെ. ഒരു അടിപൊളി ഫംഗ്ഷൻ ഞങ്ങൾ അറേഞ്ച് ചെയ്യും. ഏത് ജാതിയിലും മതത്തിലും പെട്ടവരായാലും അച്ഛനമ്മമാരുള്ളവരായാലും ഇല്ലാത്തവരായാലും ആർക്കും സ്വാഗതം എന്നൊരു ബോർഡും വെക്കും. എന്തൊക്കെ പറഞ്ഞാലും ഞാനില്ല. അച്ഛാ പ്ലീസ് അങ്ങനെ പറയരുത്. അമ്മേ, അച്ഛനോട് ഒന്ന് പറയൂ, ഇനി ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരാഗ്രഹം പറയില്ല. കുട്ടികളുടെ ഒരാഗ്രഹമല്ലേ? അപ്പോഴത്തേക്ക് നീ കാര്യം അറിയോ? അമ്മ സമ്മതിച്ചു. അമ്മേ പ്ലീസ്. അച്ഛൻ മാത്രം. പതുക്കെ ഒച്ചകൂടി പോയി. എക്സ്ക്യൂസ് മീ, ജയന്റെ അച്ഛനമ്മയല്ലേ? ഞങ്ങളുടെ അച്ഛനമ്മയാ. എന്താ കാര്യം? ഏ, ഞങ്ങളുടെയോ? ഞങ്ങളുടെ എന്ന് പറഞ്ഞാ എന്റെ ഭാര്യയുടെ എന്റെ. അച്ഛമ്മ ഷഷ്ടിപൂർത്തി ആഘോഷം നമ്മുടെ പാർട്ടിയുടെ വീട്ടിൽ നടന്നതിനേക്കാൾ കേയമാക്കണം. അതൊക്കെ നോക്കിക്കോ, ഇതുപോലൊരു ഫംഗ്ഷൻ നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ കാണാൻ പറ്റില്ല. ഈ അച്ഛൻ ഇവിടെ കാണുന്നില്ലല്ലോ. കണ്ണാടിയുടെ മുമ്പ് തന്നെ ആവും. ഷഷ്ടിപൂർത്തി ആഘോഷിക്കാൻ തീരുമാനിച്ച പിന്നെ പുള്ളിക്ക് ഒരുക്കം ഇത്ര കൂടുതലാ. ഹലോ, ഞാൻ സെബാസ്റ്റിന്. ഡൽഹിയിൽ നിന്ന് ജയൻ ഇന്നലെ വിളിച്ചിരുന്നു. ആരായിരുന്നു? വൃദ്ധസദനം ഡയറക്ടർ. ഡൽഹിയിൽ നിന്ന് ജയൻ വിളിച്ചിരുന്നു. ഇനി അവൻ എന്താ വേണ്ടത്? നമ്മളോടൊന്ന് സംസാരിക്കണം. എന്നിട്ട് എന്ത് പറഞ്ഞു? ബാക്കി ഒരു 10-15 സെന്റ് സ്ഥലം കൂടെ ഉണ്ട്, അവൻ അതാണ് വേണ്ടതെങ്കിൽ നാളെ തന്നെ എഴുതി ഒപ്പിട്ട് അയച്ചേക്കാന്ന് പറഞ്ഞു. നീ അതിനായിട്ട് വിളിക്കേ വേണ്ടെന്ന് പറഞ്ഞു. അവൻ ഇനി എന്തിനുള്ള പുറപ്പാടാണാവോ? നീ ഇങ്ങനെ പേടിച്ചാലോ? വാ, ഞങ്ങൾ ഇനി വീട്ടിൽ വന്ന് വിളിക്കണോ? ഏയ്, അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഫോർമാലിറ്റീസിലൊന്നും വിശ്വാസമില്ല.
പോകാം. ഇവരെ വിളിച്ചോ, വിളിച്ചു വരട്ടെ. ശരി, എന്നാ കാണും. അച്ഛ, പട്ടിയുണ്ട്, സൂക്ഷിക്ക. കടിക്കുന്ന പട്ടിയാണോ? പട്ടിയല്ല, പാട്ടി. പാട്ടി ഒരു ഡിസ്റ്റൻസ് കെട്ടി സംസാരിക്കണം. എപ്പോഴാ കടിക്കുന്നു പറയാൻ പറ്റില്ല. ഞങ്ങള് അച്ഛന്റെ ശശ്ശബ്ദ പൂർത്തി തെരിയുമേ, ഉള്ള ഉക്കാന്ന് പേശലാം. വാങ്ങോ, എന്നാ മുഴിച്ചു പാക്കറേ, ഉള്ള വാങ്ങോ. നിങ്ങൾ ചെല്ല. അച്ഛാവാ. അമ്മ നല്ല ഉത്സാഹത്തിലാ.